ഹായ് ഗായ്സ്, സോ അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് മൈസൂർ സ്ട്രീറ്റിലൂടെ നടക്കാൻ പോകണം കേട്ടോ. ഞാൻ ഇവിടെ മൈസൂരാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ഈ സ്ട്രീറ്റിലൂടെ വരെ നടക്കാൻ പോകാറുണ്ട്. പുതിയ വ്യൂസ് എന്തെങ്കിലും കാണാറുണ്ടോ, ഐ മീൻ എന്തെങ്കിലും അപ്ഡേഷൻ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയും, പിന്നെ ചുമ്മാ പാട്ടൊക്കെ കിട്ടും, ഒരു വൈബ് അടിച്ച് പോകാൻ വേണ്ടി ഞാൻ പോകാറുണ്ട്. സോ അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ലൈക്ക് ഏതിലേക്ക് പോകുന്നു, എന്തൊക്കെ വ്യൂസ് നമുക്ക് ഇവിടെ മൈസൂർ സ്ട്രീറ്റിൽ കാണാനുണ്ട്, എന്തൊക്കെയുള്ള ഒരു വീഡിയോസ് ആണ് നമ്മൾ കാണാനുണ്ട്. സോ അപ്പൊ ഗൈസ്, നമ്മളിപ്പോ മൈസൂർ സിറ്റിയിലെ കെ ടി സ്ട്രീറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ജിതിനാണ്. അപ്പോ അവനൊരു പ്രൊഡക്റ്റ് മേടിക്കാനുണ്ട്, അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ ഗൈസ്, നമ്മുടെ റൂം എന്ന് പറയുന്നത് മൈസൂർ പാലസിന്റെ ഒക്കെ ഓൾമോസ്റ്റ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോ നമ്മൾ ഇതിൽ ഏത് വഴി പോവാണെങ്കിലും ഓൾമോസ്റ്റ് മൈസൂർ പാലസിനെ ഒരു ചുറ്റിയായിരിക്കും പോവാ. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്ന കെ ടി സ്ട്രീറ്റും മൈസൂർ പാലസിന് അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതാ ഈ ബസ് പോകുന്നത് മൈസൂർ പാലസിനൊക്കെ ചുറ്റി ഇങ്ങനെ ആ ഒരു പോകുന്ന ബസ് കണ്ടില്ലേ, അത് എന്താ പറയാ, മൈസൂർ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണിക്കാൻ വേണ്ടിട്ടൊക്കെ ഉള്ള ഒരു സംഭവമാണ്, ഐ മീൻ ഒരു പ്ലാനാണ്. അപ്പം ഈ കാണുന്നതാണ് മൈസൂർ പാലസിന്റെ ഗേറ്റും ബോർഡേഴ്സൊക്കെ, അതിന്റെ അപ്പുറം കാണുന്നതാണ് മൈസൂർ പാലസ്. ഈ കാണുന്നതാണ് മൈസൂർ സിറ്റി കോർപ്പറേഷൻ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പാലസിന്റെ ഗേറ്റ് ആണ് ഇതിപ്പോ ഈ കാണുന്നത്. ഇതിലെ എൻട്രി അങ്ങനെ ആരേക്കും എൻട്രി ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ വഴിയാണ്, ഐ മീൻ ഈ ഒരു സൈഡിലൂടെയാണ് നമ്മൾ സിറ്റി ബസ് സ്റ്റാൻഡ് എല്ലോട്ടൊക്കെ പോകുന്നത്. സിറ്റി ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് കെ ടി സ്ട്രീറ്റ്, അവിടെ തന്നെയാണ് ഡെക്കാത്ലോൺ. സോ അങ്ങോട്ടേക്കാണ് നമ്മൾ ആ അടുത്തുള്ള കെ ടി സ്ട്രീറ്റിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് പാലസും അതിൻ്റെ അടുത്ത സ്ഥലം. ഫ്രണ്ട് ഗേറ്റ്, പാലസിൻ്റെ ഫ്രണ്ട് ഗേറ്റ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല, നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഫ്രണ്ട് ഗേറ്റ് കാണാൻ പറ്റില്ല, നമ്മൾ അത് ഒരു അടുത്ത പ്രാവശ്യം കാണിക്കുന്നതാണ്. സോ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ബോയ്സ്. ഇതാണ് കെ ടി സർക്കിൾ, കെ ടി സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത്. എന്താ ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ആ ഇവിടുന്ന് ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ആണെങ്കിൽ കടിച്ചോണ്ട് പോകും, അതുകൊണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ബോയ്സ് ഇപ്പം എവിടെ നിൽക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല, അവനും അറിയത്തില്ല, ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ്സ്. ലൊക്കേഷനോ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നില്ല, എനിക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം ഞങ്ങളും ഈ ലൊക്കേഷൻ ഇങ്ങനെ പേര് നോക്കിയിട്ടൊന്നുമല്ല വരുന്നത്, ചുമ്മാ കാണുന്ന സ്ഥലത്തോടൊക്കെ കയറി പോവുകയാണ്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ, ഐ മീൻ ഈ സ്ട്രീറ്റ്സ് ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ കാണിച്ചു തരാമെന്ന് കൊണ്ട് ഉദ്ദേശിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. സോ അപ്പോൾ നമ്മൾ തേടി വന്ന സാധനം കാണാനില്ല, ഐ മീൻ അത് ഇവിടുന്ന് മാറിപ്പോയി. വിഷമമുണ്ട്, പക്ഷേ പറയുന്നില്ല. നമ്മളീ പോകുന്നതെല്ലാം ഈ കെ ആർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഈ പാലസിന് അടുത്തുള്ള ഒരു സ്ട്രീറ്റ്, ആ സ്ട്രീറ്റ് ഐ മീൻ ഒരു സർക്കിളാണ്, ആ സർക്കിളിൻ്റെ അടുത്തുള്ള ഓരോരോ ഇടവഴി കൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഉള്ള, ഐ മീൻ അവിടെ നിന്ന് ഡിവൈഡൊക്കെ ആയിട്ട് പോകുന്ന ഇഷ്ടമുള്ള റോഡ്സ് ഉണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഈ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്തൂടെ പോകും, എന്താ ഡെക്കാത്തറോ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോവാണ് പറഞ്ഞ പോലെ. സാധനം കിട്ടിയിട്ടുണ്ടോ? സോ ഈ പോകുന്ന വഴിക്കുള്ള വ്യൂസ് ആണിത്, ഓട്ടോ സ്റ്റാൻഡ്, പിന്നെ ഇങ്ങനെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്, ഇങ്ങോട്ടാണ് നമ്മൾ തിരിച്ചു പോകാം. അതായത് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് കെ ടി സ്ട്രീറ്റ്. സോ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കെ ആർ സർക്കിൾ ഇല്ലേ, കെ ആർ സ്ട്രീറ്റ് എന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് കെ ആർ സർക്കിൾ. അപ്പം ഇതിനെ ചുറ്റിയാണ് നമ്മൾ ഇപ്പം അങ്ങോട്ടേക്ക് പോയത്. അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഈ കെ ആർ സ്ട്രീറ്റിൽ നിന്ന് കെ ആർ ഹോസ്പിറ്റലിലോട്ടൊക്കെ ഉള്ളൊരു റോഡുണ്ട്, അതിൽ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയത്. കെ ആർ സർക്കിളിലുള്ള വ്യൂസൊക്കെയാണ് ഇത്. ഇതിൻ്റെ ഫ്രണ്ടിൽ പോകുന്നു, ഫുൾ ടൈം കോളിലാണ്, ആരാണോ എന്തോ. ഇപ്പം കാണുന്നത് നമ്മൾ കെ ആർ സ്ട്രീറ്റിൽ തന്നെയുള്ള ഒരു ആളാണ്, ഗരുഡാമാണ് ഇവിടുത്തെ. എനിക്ക് തോന്നുന്നു മൈസൂരിലെ ഒരു ഡെക്കാത്തറോണ്ടുള്ളെന്ന് തോന്നുന്നു. അത് ഇവിടെ ഇപ്പം ഗരുഡാമ്മാളോട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാട് തുടങ്ങിയ സമയത്തൊക്കെ ഞങ്ങളുടെ വന്നിട്ടുണ്ടായിരുന്നു, കെ എഫ് സി മാത്രം ഉണ്ടായിരുന്നുണ്ടോ, അപ്പം വേറെ ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു, കെ എഫ് സി മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ല, ഐ മീൻ ഗരുഡാമ്മാളോട് തന്നെ വന്നതാണ്, പക്ഷേ അവിടെ കെ എഫ് സി മാത്രം ഉണ്ടായിരുന്നു. അപ്പം അവിടെ കയറി കെ എഫ് സി കഴിച്ച് പോകുന്നു. സോ അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ
സിറ്റി ബസ് സ്റ്റാൻഡ്. യാത്രയുടെ ഗ്രാമങ്ങളിൽ നമ്മൾ മൈസൂർ സിറ്റിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാനുണ്ടേ. അല്ല ഇതിനെ എന്നാ നമ്മുടെ സംഭവം ഡോൾഫിൻ അല്ലേ? ഈ സംഭവം കണ്ടോ, ഇത് പാലസിന്റെ ഒരു സൈഡ് ഭാഗമാണ്, അവിടെ തന്നെയാണ് ഇതാ. ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. ഡോൾഫിൻ എന്നാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പേര്. അപ്പൊ ആ കാണുന്ന ഒരു ഡബിൾ ഡെക്കർ, നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇവിടെ അടുത്തുതന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, സ്പന്ദന. അവിടെ ഇതിന്റെ ബേക്കിൽ കാണുന്ന ബിൽഡിങ്ങിലും അവർക്ക് റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. അതേപോലെ ഒരു അട്രാക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് പുറത്ത് ഇങ്ങനെ അവരൊരു സംഭവം കൂടെ വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻ്റാണ് അവിടെ. ഇവിടെ കേക്ക്സ് ഒക്കെ, ഒരു കേക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇവിടെ കേക്കൊക്കെ ഇവിടെ നല്ല ഫേമസാണ്. ഇതിൻ്റെ വേറെ എവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മൈസൂർ എന്തോ ഉണ്ട്, ഐ ലവ് മൈസൂർ എന്നൊക്കെ എഴുതിയിട്ട് ഒരു നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ വെച്ചിട്ട് ഒരു സംഭവം ആക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ എസ് ബി ഐൻ്റെ ഒരു ബാങ്ക് ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് മൈസൂർ കോർപ്പറേഷൻ, മൈസൂർ സിറ്റി കോർപ്പറേഷൻ. ഇതെല്ലാം ഇതോ ഞാൻ പറയുന്ന പോലെ നമ്മുടെ പാലസിൻ്റെ ഒരു സൈഡിൽ വരുന്ന കാര്യങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ. ബാങ്ക്, നമ്മുടെ ഡോൾഫിൻ, മൈസൂർ സിറ്റി കോർപ്പറേഷൻ. നിങ്ങളീ ഒരു വ്യൂ ഉണ്ടോ രാത്രിയിലുള്ളപ്പോൾ? ഒരു സൈഡിൽ മാത്രം കാണുന്ന വ്യൂ ആട്ടോ ഇത്. ഐ മീൻ ഇതൊരു ചെറിയൊരു ഗേറ്റാണ്, ഈ ഒരു ചെറിയ ഗേറ്റ് മാത്രം കാണുന്ന ഒരു. എനിക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയില്ല, അതൊരു ഞാൻ വീടുകൾ കാണുമ്പോൾ ഒരുമാതിരി പച്ച കളർ പോലെയൊക്കെ ലൈറ്റ് തോന്നുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും ഓറഞ്ചാണ്, അടിപൊളിയാണ് കേട്ടോ. ഇത് കാണേണ്ടത് തന്നെയാണ് മൈസൂർ പാലസ്. മൈസൂർ ഇഷ്ടം പോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കാര്യം അതെനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് യൂട്യൂബിലൊരു ഷോർട്ട് കണ്ടു, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇത്രമാത്രം സംഭവങ്ങൾ കാണാനുണ്ടെന്ന്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഒന്നര വർഷമായി, ഒന്നര വർഷമായിട്ടും ഞാൻ ഓൾമോസ്റ്റ് പാലസ് പോലും ഞാൻ ഇതുവരെ അകത്തു പോയിട്ട് കണ്ടിട്ടില്ല. ചുമ്മാ പുറത്തുകൂടെ പോയിട്ട് കണ്ടാലും ഞാൻ അകത്തോട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാനുള്ള അവസരമുണ്ട്, നമ്മൾ കാണും. അത് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. ഷോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമുണ്ട്. ചാമുണ്ടിയിൽ കുറേ പ്രശ്നമുണ്ട്, ചാമുണ്ടി ഹിൽസിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് ഇനിയും പോവാം. ആ അടിപൊളിയൊരു വ്യൂ ഉണ്ട് മക്കളെ, അതൊക്കെ കാണേണ്ടത് തന്നെയാണ്. സോ അതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഞങ്ങളിപ്പോൾ ഇനിയിപ്പം അധികമൊന്നുമില്ല, ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ്. പറഞ്ഞ പറയാം മച്ചാ വിഷമത്തിലാണ്, അവനുദ്ദേശിച്ച സാധനം കിട്ടിയില്ല. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.